പോലീസ് സേനയിലെ ചിലർ നടത്തുന്ന പ്രവൃത്തികൾ സേനയ്ക്ക് കളങ്കം വരുത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇവരുടെ പ്രവൃത്തി മൂലം സേനയ്ക്ക് തലകുനിക്കേണ്ടി വരികയാണ്. പോലീസ് സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്നവരോട് ഒരു ദാക്ഷിണ്യവും കാണിക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണപം പോലീസ് സ്റ്റേഷനു വേണ്ടി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ സുതാര്യമാവുകയെന്നത് കാലത്തിന്റെ ആവശ്യമാണ്. മൂന്നാം മുറ ഉൾപ്പെടെയുള്ള സമൂഹത്തിന് ചേരാത്ത പ്രവണതകൾ ഒന്നും നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. അതിന് സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള CCTV ക്യാമറകൾ സ്ഥാപിച്ചു വരികയാണ്. രാജ്യത്തെ പോലീസ് സേനയ്ക്ക് തന്നെ മാതൃകയാകുന്ന തരത്തിൽ ക്രമസമാധാന പരിപാലനത്തിലും ശാസ്ത്രീയമായ കുറ്റാന്വേഷണത്തിലും സൈബർ കേസന്വേഷണത്തിലും മറ്റ് മേഖലകളിലും കേരളം ഒന്നാം സ്ഥാനത്താണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേവലമായ ക്രമസമാധാന ചുമതല മാത്രമല്ല, ദുരന്തഘട്ടങ്ങളിലും ജനങ്ങളുടെ സന്തത സഹചാരിയായി പോലീസ് രംഗത്തുണ്ടായി. അതിലൂടെ പോലീസ് സേനയുടെ പുതിയ മുഖം കേരള ജനതയ്ക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ പോലീസ് സേനയ്ക്ക് കളങ്കം വരുത്തുന്ന ചിലരുടെ പ്രവൃത്തികൾ കൊണ്ട് പോലീസ് സേനയെ തലകുനിക്കേണ്ട അവസ്ഥയിൽ എത്തിക്കുകയാണെന്നും അത്തരക്കാർക്ക് യാതൊരു ദയയും ദാക്ഷിണ്യവും സർക്കാർ നൽകുകയില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണപം പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പോലീസ് സേനയിലുള്ള ചില പ്രവൃത്തികൾ നടത്തുമ്പോൾ അത് പോലീസ് സേനക്കാകെ കളങ്കം വ്യക്തിയൊക്കത്തക്ക രീതിയിലാകുന്നു എന്നതും നാം ഗൗരവമായി കാണേണ്ടത്. അപ്പൊ അത്തരം ആളുകളുടെ പ്രവൃത്തി പോലീസ് സേനയാണ് അഭിമാനപൂർവം ശിരസ്സുയർത്തി നിൽക്കുന്ന ഒരു സേനയാണ് തലകുനിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. അപ്പോ ഇത്തരത്തിൽ സമൂഹത്തിന് ചേരാത്ത പോലീസ് സേനക്ക് ചേരാത്ത പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരോട് ഒരു ദയയും ദാക്ഷിണ്യവും കാണിക്കാൻ പറ്റില്ല. 20 വർഷമായി വാടക കെട്ടിടത്തിലാണ് കണ്ണപം പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി 2.49 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. പരിപാടിയിൽ KK ശൈലജ MLA ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു. KP മോഹനൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ഷീല, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ V ബാലൻ, NV ഷിനിജ, M റിജി, P ഷിജിത, കണ്ണൂർ സിറ്റി പോലീസ് മേധാവി PB രാജീവ്, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി NB കൃഷ്ണൻ, കേരള പോലീസ് അസോസിയേഷൻ സെക്രട്ടറി V സിനീഷ്, SEP KV ബാബു, കൂത്തുപറമ്പ് SEP പ്രദീപൻ കണ്ണിപ്പൊയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്.